Hello students, welcome to Bosco Campus Session. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 14th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject, banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic functions of commercial banks, and in this lecture we are going to continue with the same topic, that is functions of commercial banks. നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ സെക്കൻഡറി ഫംഗ്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻസിൽ ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ 11 ഡിസ്കസ് ചെയ്തത് ഇതുവരെ. ആൻഡ് ദ 12th വൺ ഇസ് ടെല്ലർ സിസ്റ്റം. Teller is authorized to receive cash and make payments up to limited amounts without reference to the ledger balance or the specimen signature. അതായത് ഈ ഒരു മെത്തേഡിൽ ടെല്ലറിന് ക്യാഷ് റിസീവ് ചെയ്യുന്നതിനും പേയ്മെൻറ്റ് നടത്തുന്നതിനും ഒരു ലിമിറ്റഡ് എമൗണ്ട് വരെ ക്യാഷ് റിസീവ് ചെയ്യുന്നതിനും പേയ്മെൻറ്റ് നടത്തുന്നതിനും കഴിയും. ആൻഡ് അതിനുള്ള ഓതറൈസേഷൻ ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത്തരത്തിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴോ പേയ്മെൻറ്റ്സ് നടത്തുമ്പോഴോ ഇറ്റ് ഡസൻറ്റ് നീഡ് ടു റെഫറൻസ് ടു ദ ലെഡ്ജർ ബാലൻസ് ഓർ ദ സ്പെസിമെൻ സിഗ്നേച്ചർ. അതായത് സ്പെസിമെൻ സിഗ്നേച്ചറിൻ്റെയോ ലെഡ്ജർ ബാലൻസിൻ്റെയോ റെഫറൻസ് നീഡഡ് അല്ല. ദെൻ 13th വണ് ഇസ് ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ടു ഗുഡ് കസ്റ്റമേഴ്സ് ഹാവിംഗ് കറണ്ട് ഓർ സേവിംഗ് അക്കൗണ്ട്സ് ഫ്രീ ഓഫ് ചാർജ്. അതായത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനും സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിനുമാണ് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഫ്രീ ഓഫ് ചാർജ്. ഇറ്റ് ഇനേബിൾസ് എ കസ്റ്റമർ ടു പർച്ചേസ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം റീറ്റെയിൽ ആൻഡ് സർവീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അപ് ടു എ സർട്ടൺ ലിമിറ്റ് വിത്തൌട്ട് മേക്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. അതായത് ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ സർവീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നും ഗുഡ്സോ സർവീസസോ ഒരു കസ്റ്റമറിന് ഒരു സർട്ടൺ ലിമിറ്റ് വരെ വിത്തൗട്ട് മേക്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് നടത്താതെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട്. ബാങ്ക് അസ്യൂംസ് ദ റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് കളക്ടിംഗ് ദ ഡ്യൂ ഫ്രം ദ കസ്റ്റമേഴ്സ്. ആൻഡ് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡിൽ അനുവദിക്കുന്ന ആ ഒരു എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ കളക്ഷൻ്റെ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും ബാങ്കിനാണ് ഉള്ളത്. 14th one is consultancy service. State Bank of India and Indian Bank have set up consultancy cell to provide consultancy service to small scale industries. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ കൺസൾട്ടൻസി സെല്ല് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കൺസൾട്ടൻസി സർവീസ് കവേഴ്സ് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മാനേജീരിയൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ, ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ, മാനേജീരിയൽ ആസ്പെക്ട്സിൽ, എക്കണോമിക് ആസ്പെക്ട്സിൽ, ഈ പറഞ്ഞ ഏരിയാസിലെല്ലാം തന്നെ ഈ പറഞ്ഞ ബാങ്ക്സിൻ്റെ കൺസൾട്ടൻസി സെല്ല് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് സർവീസ് ഇസ് ഓഫേർഡ് നോട്ട് ഓൺലി അറ്റ് ദ പ്രോജക്ട് സ്റ്റേജ് ബട്ട് ഓൾസോ അറ്റ് എവറി സ്റ്റേജ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ദ പ്രോജക്റ്റ്. അതായത് ഈ പറഞ്ഞ കൺസൾട്ടൻസി സർവീസ് പ്രോജക്റ്റ് സ്റ്റേജിൽ മാത്രമല്ല ഓഫർ ചെയ്യുന്നത്, പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഓരോ സ്റ്റേജിലും, എല്ലാ സ്റ്റേജിലും കൺസൾട്ടൻസി സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ 15th വൺ ഇസ് ഡെബിറ്റ് കാർഡ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പർച്ചേസസ് ഓർ പേയ്മെൻറ്റ്സ് ബൈ ദ കാർഡ് ഹോൾഡർ ഇൻ ദ സെയിം വേ ആസ് എ ക്രെഡിറ്റ് കാർഡ് ഡസ്. അതായത് ഒരു ക്രെഡിറ്റ് കാർഡിൽ എന്ന പോലെ തന്നെയാണ് ഡെബിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡ് ഹോൾഡറിന് പർച്ചേസസും പേയ്മെൻറ്റ്സും എല്ലാം തന്നെ ഈസിയർ ആക്കാവുന്നതാണ്. അതായത് ഒരു ഡെബിറ്റ് കാർഡ് ഹോൾഡറിന് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസസ് നടത്താവുന്നതാണ്, പേയ്മെൻറ്റ്സ് നടത്താവുന്നതാണ്. കാർഡ് ഹോൾഡർ presents the card to the merchant establishment after a purchase and signs on the payment slip. അതായത് ഒരു merchant establishment പോയിട്ട് പർച്ചേസ് നടത്തി കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ കാർഡ് ഹോൾഡർ മെർച്ചൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്നു ആൻഡ് പേയ്മെൻറ്റ് സ്ലിപ്പിൽ സൈൻ ചെയ്യുകയും ചെയ്യുന്നു. മെർച്ചൻ്റ് വേരിഫൈസ് ദ സിഗ്നേച്ചർ ഇലക്ട്രോണിക്കലി ബൈ ഇൻസേർട്ടിംഗ് ദ കാർഡ് ഇൻ ടു ആൻ ഇലക്ട്രോണിക് ഡേറ്റ ക്യാപ്ചർ മെഷീൻ ദാറ്റ് ലിങ്ക്സ് അപ്പ് വിത്ത് ദ കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ആൻഡ് വേരിഫൈസ് ദ ട്രാൻസാക്ഷൻ. ദെൻ മെർച്ചൻ്റ് ഈ സിഗ്നേച്ചർ വേരിഫൈ ചെയ്യുന്നു. ഈ സിഗ്നേച്ചർ വേരിഫൈ ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആണ്. ഈ ഡെബിറ്റ് കാർഡ് ഒരു ഇലക്ട്രോണിക് ഡേറ്റ ക്യാപ്ചർ മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആൻഡ് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡേറ്റ ക്യാപ്ചർ മെഷീൻ കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുവഴി ഈ പറഞ്ഞ സിഗ്നേച്ചർ വേരിഫൈ ചെയ്ത് ട്രാൻസാക്ഷനും വേരിഫൈ ചെയ്യുന്നു. ഡെബിറ്റ് കാർഡ് ഹോൾഡർ ക്യാൻ സ്പെൻഡ് ഓൺലി ഇഫ് ഹിസ് അക്കൗണ്ട് പെർമിറ്റ്സ്. അതായത് ഡെബിറ്റ് കാർഡ് ഹോൾഡർക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണോ ഉള്ളത് ആ എമൗണ്ട് മാത്രമേ സ്പെൻഡ് ചെയ്യുവാൻ കഴിയൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ബാങ്ക് ഡ്രാഫ്റ്റ്സ്.
ബാങ്ക് ഇഷ്യൂസ് ബാങ്ക് ഡ്രാഫ്റ്റ്സ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. കസ്റ്റമേഴ്സിനും ജനറൽ പബ്ലിക്കിനും ബാങ്ക്സ് ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഫോർ റെമിറ്റിംഗ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ, ബാങ്ക് ഇഷ്യൂസ് ബാങ്ക് ഡ്രാഫ്റ്റ്സ് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ് ഓൺ ദെയർ ബ്രാഞ്ചസ് അറ്റ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അതായത് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ഫണ്ട് മണി റെമിറ്റ് ചെയ്യുന്നതിനായിട്ട് ബാങ്ക് ഡ്രാഫ്റ്റ്സോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്സോ അറ്റ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓൺ ദെയർ ബ്രാഞ്ചസ് ഇഷ്യൂ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു സെക്ഷൻ 85A ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് എൻ ഓർഡർ ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച് ഓഫ് ദ സെയിം ബാങ്ക് ടു പേ സ്പെസിഫൈഡ് സം ഓഫ് മണി ടു ദ പേഴ്സൺ നെയിംഡ് ദെയറിൻ ഓർ ഹിസ് ഓർഡർ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 85A പ്രകാരം ബാങ്ക് ഡ്രാഫ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്, ബാങ്ക് ഡ്രാഫ്റ്റ് ഒരു ഓർഡറാണ് ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക്, സെയിം ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്കുള്ള ഒരു ഓർഡറാണ് ബാങ്ക് ഡ്രാഫ്റ്റ്. ആൻഡ് ഈ ഒരു ഓർഡർ പ്രകാരം ആ ഓർഡറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന നെയിം, ആ ഒരു പേഴ്സണിന് ഒരു സ്പെസിഫൈഡ് സം ഓഫ് മണി പേ ചെയ്യണം. സോ ബാങ്ക് ഡ്രാഫ്റ്റ് ഒരു ഓർഡറാണ്, സെയിം ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കുള്ള ഓർഡറാണ്. ആൻഡ് ഈ ഓർഡർ പ്രകാരം ആ ഓർഡറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പേഴ്സണിന് ഒരു സ്പെസിഫൈഡ് സം ഓഫ് മണി പേ ചെയ്യണം. എ ഡ്രാഫ്റ്റ് ഇസ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. അതായത് എപ്പോഴാണോ ആ ഒരു പേഴ്സൺ ഈ പറഞ്ഞ ഡ്രാഫ്റ്റുമായിട്ട് ബാങ്കിൽ പേയ്മെൻറ്റിനായിട്ട് പ്രസൻ്റ് ആകുന്നത്, ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ സ്പെസിഫൈഡ് എമൗണ്ട് പേ ചെയ്യണം. ഇറ്റ് ഇസ് പേബിൾ ഓൺ ഡിമാൻഡ്. വിത്ത് ദിസ് ലെക്ചർ വി ആർ കൺക്ലൂഡിങ് അവർ ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. താങ്ക് യു.